ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഫൗസീസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് നമ്മുടെ സേമിയ പാൽ ഐസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടത് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതാ സേമിയ. ഞാൻ വറുത്ത് വെച്ചിട്ടുള്ള സേമിയ ഇട്ടുള്ളത്, ഇത്രയും സേമിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് എത്രയാണ് ഉള്ളത് എന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഇതാ ആവശ്യത്തിനുള്ള പഞ്ചസാര. പിന്നെ നമുക്ക് വേണ്ടത് പാല്. പാലും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് വാനില എസൻസ്. ഇത്രയും സാധനങ്ങളാണ് ഇതിനായിട്ട് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അത് നമ്മൾ എടുത്തു വെച്ചിരുന്ന പാല് തിളപ്പിക്കാൻ വെച്ചിരുന്നു. അത് നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ഈ വറുത്ത് വെച്ചിട്ടുള്ള സേമിയ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ സേമിയ ഇട്ട് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സേമിയ വറുക്കണേനിടയിൽ ഒന്ന് അടിക്ക് പിടിച്ചു. ഇതാണ് ഇതിൽ ചെറിയ കറുപ്പൊക്കെ കാണുന്നത്. ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. ഇനി ഇതൊന്ന് ആയി വന്നിട്ട് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇതിങ്ങനെ ഏകദേശമൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഇളക്കി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കുറച്ച് വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വാനില എസൻസിൽ പകരം നമുക്ക് നമ്മുടെ കയ്യിൽ ഈ എസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഏലക്കായ പൊടിച്ചത് ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ വാനില എസൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഏലക്കായ പൊടി മതിയാവും. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതിലോട്ട് വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ ഏതിലാണോ അത് സെറ്റ് ചെയ്യുന്നത് ആ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് കാണിക്കാം നിങ്ങളെ. അപ്പോൾ ഞാനിത് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ഇങ്ങനെയുള്ള ഐസ് മോൾഡിനാണ്. അപ്പോൾ ഇത് നമുക്ക് ഇനി ഒഴിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇനി ഇത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒഴിച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മളത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്തിട്ട് വേണം ഇത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ. അല്ലെങ്കിൽ സേമിയ അടിയിലും പാല് മുകളിലായിട്ട് നിൽക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ പറ്റ തണുത്ത് ചൂടാറുന്നതിന് മുന്നേ ഒഴിച്ചു കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് കട്ടയായി പോവും. അപ്പോൾ പിന്നെ ഇതിൽ ഒഴിക്കാൻ പ്രയാസമാവും. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഓരോ ഇതിലോട്ടും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഞാൻ നമ്മളെ ഐസ് മോൾഡിൽ ഓരോന്നായിട്ട് ഒഴിച്ചു കൊടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെയുള്ള ഒരു പേപ്പർ കൊണ്ടോ അല്ലെങ്കിൽ ഫോയിൽ പേപ്പർ കൊണ്ടോ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിനൊക്കെ ഇവിടെ ചെറിയ ചെറിയ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഇനി ഇത് വെക്കാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് വെച്ചെടുക്കാം കേട്ടോ ചെയ്യണത്. അപ്പോൾ ആ ഹോളിലോട്ട് നമ്മുടെ ഈ സ്റ്റിക്കൊക്കെ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടേ എടുക്കാൻ പറ്റുള്ളൂ. 4 മണിക്കൂർ കൂടിയാൽ പ്രശ്നമില്ല, ഏകദേശം 4 മണിക്കൂർ ആവണം അത് ഐസായിട്ട് കിട്ടണമെങ്കിൽ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഫ്രീസറിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ ഫോയിൽ പേപ്പർ ആണെന്നുണ്ടെങ്കിൽ വളരെ വൃത്തിക്ക് നിൽക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ല. അപ്പോൾ ഞാനിതിവിടെ ഞാനൊരു ഇൻസുലേഷൻ ടൈപ്പ് കൊണ്ട് ഒട്ടിക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത് ഒട്ടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. ഇത് നമ്മൾ വെക്കണം എന്താ വെച്ചാൽ നമ്മളത് ഐസായി കിട്ടുമ്പോൾ ഈ സ്റ്റിക്കോട് കൂടി അത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരിത് മുകളിൽ വെക്കണം. അല്ലെങ്കിൽ നമുക്ക് ഈ സ്റ്റിക്ക് നമ്മളിത് എടുക്കുമ്പോൾ ഈ സ്റ്റിക്ക് മാത്രമായിട്ട് പോരും, ഐസ് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം ചെയ്യാൻ പറ്റുന്ന ഒരു ഐസിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് ഇനി 4 മണിക്കൂർ വെച്ചതിന് ശേഷം എന്തായി നോക്കാം കേട്ടോ. ഇതാ നമ്മുടെ സേമിയ പാലൈസ് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. അങ്ങനെ ഞാൻ എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതൊക്കെ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതാ കാണുന്നില്ലേ, ഇനി ഇതൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ നമ്മളിത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ കവർ വെട്ടി മാറ്റിയിട്ട് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എടുക്കുമ്പോൾ പെട്ടെന്ന് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടിഭാഗം ഇങ്ങനെ മുകളിലോട്ട് അമർത്തിയിട്ട് ഒന്ന് ആ സ്റ്റിക്ക് എടുത്തിട്ട് പൊന്തിക്കുകയാണെങ്കിൽ നമുക്കത് വേഗം പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഐസ്, പാലൈസ്. അപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഐസാണ്. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാം.
അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലിലേക്ക് നമ്മുടെ കമൻറ്റുകൾ ഉണ്ടെങ്കിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ അസ്സലാമു അലൈക്കും.